യും ചെയ്ത ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഈ ഒരു അളവും നമ്മൾ ടെക്നോട്ട് എത്രത്തോളം ആയി എന്ന് നമുക്ക് നോക്കാം ഇതാണ് അദ്ദേഹം ഡിസൈനും കാര്യങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ജയകുമാർ ചെയ്തിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട് അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്നാണ് പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വി ഐ പി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ആഴ്ചകളിൽ ഡിസൈനുകൾ ഇടുന്നതായിരിക്കും ആ ഡിസൈനുകളുടെ അളവുകൾ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ് അതിന് രണ്ട് ബെഡ്റൂം വേണം അടുക്കള വേണം വർക്ക് ഏരിയ വേണം ലിവിങ് ഹാൾ വേണം ഡൈനിങ് ഹാള് വേണം സിറ്റ് ഔട്ട് വേണം രണ്ട് ടോയ്ലറ്റ് വേണം ായിരുന്നു നമ്മൾ റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞത് അതുകൂടാതെ അദ്ദേഹം ചെയ്തപ്പോഴത്തേക്കും ഒരു സ്റ്റഡി റൂമും ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമും കൂടെ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളായിട്ട് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടിരുന്നത് അതുകൂടാതെ നമുക്ക് നമുക്ക് ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ആ രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ള രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗൃഹമന്ത്രി സൂത്രത്തിന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിന് ഒഴിവും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഫ്ലോർ പ്ലാൻ ചെയ്തേക്കണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന പേജ് ലൈക്ക് ചെയ്യുക എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചിരുന്ന ഫ്ലോർ പ്ലാനുകൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ടുള്ള വി ഐ പി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഇതേപോലെ ഡിസൈൻ ഇടുന്നതായിരിക്കും അതിനുശേഷം അതിൻ്റെ അളവുകൾ നമ്മൾ വീഡിയോ രൂപത്തിൽ ഇതേപോലെ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള വി ഐ പി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് നോക്കാം അപ്പം നമ്മളിത് ചെയ്യുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന ബഡ്ജറ്റ് താഴെയുള്ള കിഴക്ക് ദർശനമായതുകൊണ്ട് അഞ്ച് എന്ന യൂന് സംഖ്യയിലുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഔട്ടർ അളവാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർ എൻജിനീയർ വാസ്തു വാസ്തുകാര്യം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എന്നെക്കാല മൂന്നിലൊന്നും സമയം കൊണ്ട് നമ്മുടെ ടേബിളുകളും സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാസ്തു കമ്പനി ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പറ്റും അപ്പം അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സിൽവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ വരച്ചേക്കണ ഫ്ലോർ പ്ലാൻ നമ്മൾ ഇതേപോലെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആയിരത്തി നായിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ടേബിൾ നമുക്ക് നോക്കാം ഇതിന് ഈ ടേബിളിനകത്ത് കൊടുക്കണം പതിവനപ്പെടുത്തിയുള്ള അളവുകൾ മാത്രമാണ് കൊടുത്തേക്കുന്നത് ഇത് അറുപത്തി മൂന്ന് കോല എന്ന് പറയുന്ന അളവിൻ്റെ ഉള്ള ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നീളം വീതി കൊടുത്തിട്ടുണ്ട് അത് ഏത് കോൽക്കണക്കാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് പ്രയോറിറ്റി അത് മധ്യമത്തിലുള്ള ആയാധികം വീട്ടിലുള്ളവാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അതുപോലെ യോനിസംഖ്യ അതിൻ്റെ വയസ്സായി യൗവനത്തിലുള്ളവാണ് പിന്നെ അത് അദ്ദേഹം കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടേ ഗുണം ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ആറ് എന്ന് പറയുന്ന അറുപത്തിമൂന്ന് കോലേ എന്ന് പറയുന്ന മധ്യമത്തിലുള്ള ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് എന്ന യോനി സംഖ്യ ഉള്ള യൗവനത്തിലുള്ളവാണ് അദ്ദേഹം അതിനകത്ത് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളവായിട്ട് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് കമ്പ്യൂട്ടർ നമുക്ക് വരച്ച് നമുക്ക് നോക്കാം ഈ ഒരു ഔട്ട് ഉള്ളവ നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം ഞാനൊരു സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി നാപ്പ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇതാണ് അദ്ദേഹം എടുത്തിട്ടുള്ള ഔട്ട് ഉളവ് അതിനുശേഷം അദ്ദേഹം ചെയ്തത് ആ ഗ്രഹമധ്യസൂത്രം എന്ന് പറഞ്ഞാൽ സെൻട്രലേ മാർക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടേ ഭാഗം രണ്ട് എന്ന് പറയുന്നതാണ് ആ ഗ്രഹമന്ദ്ധ്യസൂത്രം അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തു അതിനുശേഷം അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ വിത്തിക്കനും തീപ്പും പെയിൻറ്റിംഗ് കഴിയുമ്പോഴുള്ള വിത്തക്കന ഇരുപത്തിനാല് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തിനാല് സെന്റിമീറ്ററോളം മാർക്ക് ചെയ്തു അതിനുശേഷം അദ്ദേഹം ചെയ്തു വെച്ചാൽ മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുകയാണ് അപ്പൊ തെക്ക് പടിഞ്ഞാറാവശ്യത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു അതുകൂടാതെ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തു ഇതിൻ്റെ ഒരു ലിവിംഗ് ഹാൾ കൊടുത്തു ഒരു അടുക്കള കൊടുത്തു ഒരു വർക്ക് ഏരിയ കൊടുത്തു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിലേക്ക് നോക്കാം അപ്പം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു വർക്ക് ഏരിയ അതിന് ശേഷം അദ്ദേഹം കൊടുത്തേക്കുന്ന ഓരോ ഇതിൻ്റെ നമ്മൾ ഇതേപോലെ ഡിസൈനുകൾ നമ്മൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് അദ്ദേഹം കൊടുത്തേക്കണ പോലെ ആ രീതിയിലുള്ള ഡിസൈൻ ഇട്ടേക്കണ മാസ്റ്റർ ബെഡ്റൂമിന്റെ ആ ബെഡ്റൂമിൻ്റെ ഒരേലെ അലൈമെൻറ്റ് അതിനുശേഷം ഈ ഇതേ അലൈൻമെൻറ്റിനകത്ത് അടുക്കളയും വർക്ക് ഏരിയയും വരുന്ന രീതിയിൽ ഇങ്ങനത്തെ അതേ ഷേപ്പ് തന്നെയാണ് നമ്മൾ കിട്ടുന്നത് ഇത് നമുക്ക് അളവുകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് ഈ ഒരു ഡിസൈനകത്ത് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇത് ഒരേ ലൈനിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇത് ഒരേ ലൈനിലാണ് കൊടുത്തേക്കുന്നത് ഇത് ഒരേ ലൈനിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരളവ് അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരേപോലെ വരുന്ന രീതിയിലുള്ള മുറികളുടെ അളവുകളും കാര്യങ്ങളും കൊടുത്തു വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഇതിനകത്ത് നിർബന്ധമായിട്ട് അളവ് നോക്കേണ്ടത് ഈ ഇതിനകത്തുള്ള ആ ലിവിംഗ് ഹാളിൻ്റെ അളവ് കൃത്യമായിരിക്കണം ഈ ബെഡ്റൂമിന്റെ അളവ് കൃത്യമായിരിക്കണം ഈ ബെഡ്റൂമിന്റെ അളവ് വൃത്തിയായിരിക്കണം ഈ സ്റ്റഡി റൂമിന്റെ അളവ് കൃത്യമായിരിക്കണം ഈ ഡൈനിങ് ഹാളിൻ്റെ അളവ് കൃത്യമായിരിക്കണം ഈ അടുക്കളയുടെ അളവ് വൃത്തിയായിരിക്കണം ഈ ഒരു വർക്ക് അളവ് അളവുകൃത്യമായിരിക്കണം ഈ സ്റ്റോറൂമിൻ്റെ അളവ് നിർബന്ധമില്ല ഈ ടോയ്ലറ്റിന്റെ അളവ് നിർബന്ധമില്ല ഇല്ല ഇവിടുത്തെ ടോയ്ലറ്റിന് അളവ് നിർബന്ധമില്ല ഈ ഒരു സിറ്റുവോഡിന് അളവ് നിർബന്ധമില്ല ബാക്കിയുള്ള എല്ലാ അളവ് കൃത്യാക്കി വേണം ചെയ്യേണ്ടത് ഇതിനെ കളം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ രണ്ടും കൂടെ പാർട്ടീഷൻ ചെയ്ത് വരുന്ന ഇതിനത് വലിയ വീതിയും കരുതുന്നില്ല അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആ പാർട്ടീഷൻ്റെ കനം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ ആറിഞ്ചോ വിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല അതായത് ഇല്ലെങ്കിൽ ഒരേ പിത്തി ഇരുപത്തിനാലഞ്ചോ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും കുഴപ്പമൊന്നുമില്ല രണ്ട് ഒരു ടോയ്ലറ്റ് ഒരു സ്റ്റോറൂം ആയതുകൊണ്ട് ആ ഒരു ഇടപെത്തി എന്നുള്ള രീതിയിലാണ് കൊടുത്തു മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ വിത്തികളുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനുള്ളത് കുഴപ്പമില്ല ഇപ്പം ഒരു ഉദാഹരണത്തിനുള്ള രീതിയിൽ ഈ ഒരു ഭിത്തി ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഇതേപോലെ ഒരേപോലെ വരുന്ന ഇതേപോലത്തെ അളവുകൾ വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം മുറികളുടെ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടേബിളാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ മുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറയുന്ന ഒളവ് നമ്മൾ ഫിക്സ് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള അളവ് ഫിക്സ് ചെയ്യാം പിന്നെ ഞാൻ ഉദാഹരണത്തിന് മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരളാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ സീരിയൽ നമ്പറുള്ള മുന്നൂറ്റമ്പനാല് കൂടെ മുന്നൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുന്ന ഇരുപത് കോൽ അളവാണ് ഞാൻ ഒരു ബെഡ്റൂമിൻ്റെ അളവായിട്ട് ഞാൻ സ്വീകരിക്കാൻ പോകണം ഞാൻ ഇഷ്ടമുള്ള ഇപ്പോൾ മുന്നൂറ്റി അമ്പനാല് വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് മുന്നൂറ്റി എന്ന് പറഞ്ഞ അളവാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ മുന്നൂറ്റി അമ്പത്തിനാല് എന്നുള്ള അതുപോലെ ഇവിടെ മുന്നൂറ്റി എഴുപത്തെട്ട് അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ മുന്നൂറ്റി അമ്പത്തിനാല് കൊടുക്കുമ്പത്തേക്കും നമ്മൾ ഇവിടെ നമ്മൾ മുന്നൂറ്റി അമ്പത്തിനാല് തന്നെ കൊടുക്കുവാണ് എന്നിട്ട് ഈ മുന്നൂറ്റമ്പനാലിന്റെ കൂട്ടത്തിലുള്ള ഏതാണെന്ന് വെച്ചാളും മുന്നൂറ്റി എഴുപത്തിരണ്ടോൾ ഓൾറെഡി നമ്മൾ എടുത്തു അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മാസപ്പെട്ടുകൊണ്ട് ഇത്തിരി കൂടെ വലുപ്പത്തിൽ ഉള്ളതായത് കൊണ്ട് അതിനകം കുറച്ചുകൂടെ കൊടുക്കും ഉള്ളവരു എനിക്ക് ഇവിടെ സീരിയൽ നമ്പർ നോക്കി കഴിയുമ്പോൾ മുന്നൂറ്റമ്പനാല് കൊണം മുന്നൂറ്റി എഴുപത്തെട്ട് എടുക്കാം അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത്തിനാലുകൊണ്ട് നാല് രണ്ട് എടുക്കാം മുന്നൂറ്റമ്പത്തിനാലോണം നാനൂറ്റി ഇരുപത്തി ആറ് എടുക്കാം നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് ഞാൻ എടുക്കാൻ പോകുന്നത് മുന്നൂറ്റമ്പത്തിനാലോണം നാനൂറ്റി അമ്പത് എന്നുള്ളവാണ് അത് തന്നെ എടുക്കുന്നത് നിർബന്ധമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നാന്നിട്ടിരുപത്താറ് എടുക്കാം നാല് രണ്ട് എടുക്കാം ഞാനിപ്പോ ഇത്തിരി കൂടെ ഒരു നാലര മീറ്റർ കൂടെ വീതി കിട്ടിക്കോട്ട് എന്ന് പറഞ്ഞാൽ ആളെടുക്കുന്നത് അപ്പോൾ അവർ എടുക്കാൻ പോകുന്നത് മുന്നൂറ്റമ്പത്തിനാലോ ഗുണം നാല് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കോരട്ടക്കലത്തിലുള്ള ആ നൂറ്റി എഴുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് അളവാണ് അപ്പോൾ നമുക്കിവിടെ ആ മുറികളുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്കിവിടെ ആ മുറികളുടെ അളവ് നമുക്ക് കൊടുക്കാം അപ്പോൾ നൂറ്റി അമ്പത്തിനാല് ഞാനവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ആ നൂറ്റമ്പത് വെച്ചാൽ ഇവിടെ എടുക്കാൻ മാത്രം ഞാനിവിടെ നാനൂറ്റി അമ്പതും കൊടുക്കും അപ്പം ഇവിടെ നൂറ്റി എന്ന് പറഞ്ഞ അളവ് കിട്ടി ആ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഞാനിവിടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ ചെയ്യാൻ പോകാൻ വെച്ചാൽ എനിക്ക് ഇതുവഴിയാണ് ഡോർ കയറേണ്ടത് അപ്പൊ ഡോർ കയറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ ഒറ്റ മിനിമം തൊണ്ണൂറ് സെന്റീമീറാണ് എൻ്റെ ഒരു തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ ഞാൻ ഇവിടെ ഇടണം എനിക്ക് ഇവിടുത്തെ നീളം എത്രയാണ് കിട്ടുന്നത് എന്ന് അറിയാം ഇരുന്നൂറ്റി മുപ്പത്തിനാല നൂറ്റി തൊണ്ണൂറ്റെട്ടേ ഗുണം ഇരുന്നൂറ്റി മുപ്പത്തിനാലെന്ന അളവാണ് കിട്ടിയത് ഇനി ഈ അളവ് നമ്മുടെ ടേബിളുടെ തൊണ്ടങ്കി എടുക്കുക അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഇപ്പം ഇടേം നൂറ്റി തൊണ്ണൂറ്റേ ഗുണം ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞപ്പം നൂറ്റി തൊണ്ണൂറ്റെട്ടേ ഗുണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന അളവുണ്ട് അപ്പോൾ അത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിന് നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് അളവാണ് അത് മതിയെന്ന് ഉണ്ടെങ്കിൽ എടുക്കും അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ അളവിലേക്ക് കാരണം ഇരുന്നൂറ്റി മുപ്പത്തിനാലിനേക്കാളും നമുക്ക് കൂട്ടാനുള്ള അളവില്ല കാരണം അടുത്ത അളവ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിത്തിക്കാൻ അവിടെ എന്നുള്ളത് നമ്മൾ പന്ത്രണ്ടിലേക്ക് വല്ലതും ആക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല നമ്മൾ നൂറ്റി തൊണ്ണൂറ്റേ കൊള്ളം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടെന്നുള്ള അളവിലേക്ക് നമ്മൾ ഈ ടേബിളിന് എടുത്തുമാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് പനു മുൽ പതിനാറ് അംഗലത്തിലുള്ള അളവാണ് വന്നത് നമ്മളിവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്നുള്ള മാറ്റിയിട്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടെന്നുള്ള അളവിലേക്ക് ആയി അത് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആയി ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് പോകുന്ന നേരത്ത് നമ്മൾ നോക്കണെന്ന് വെച്ചാൽ ഇത് ഒരേ അലൈൻമെൻറ്റിലുള്ള അളവാണ് ഇപ്പോഴത്തേക്കുന്നത് ഞാനിവിടെ മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന അളവാണ് ഞാനിവിടെ ഫിക്സ് ചെയ്യുന്നത് ഇഷ്ടമുള്ള അളവ് ഫിക്സ് ചെയ്യാം ആ മുന്നൂറ്റി മുപ്പത്തി ആറ് വരുന്ന രീതിയിലേക്ക് ഉള്ള രീതിയിലേക്ക് ഈ രണ്ടളവുകൾ എടുക്കുകയാണ് ചെയ്യുന്നത് ടേബിൾ നോക്കി മുന്നൂറ്റി മുപ്പത്താറ് ഗുണം മുന്നൂറ്റി തൊണ്ണൂറ്റാറെന്ന് പറഞ്ഞു നമ്മൾ കൊടുത്തു നമ്മൾ നേരത്തെ ടേബിളിൽ നിന്ന് എടുത്ത അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പം ടേബിളിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇരുനൂറ്റമ്പത്തി രണ്ടേ വേണം മുന്നൂറ്റി മുപ്പത്തി ആറിന് അളവെട്ടി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വേണം മുന്നൂറ്റിപ്പത്തി ആറിനുള്ളവ വെട്ടി അത് രണ്ടും ഒരേ അലൈൻമെന്റിലാക്കുകയും ചെയ്തു അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എത്ര അലൈൻമെന്റ് ആയി കഴിഞ്ഞാൽ മാത്രം പോരാ ഈ ഒരു അലൈൻമെൻറ്റും കൂടെ കൃത്യമായിട്ട് വേണം കിട്ടാനില്ല ഇപ്പം ഈ ഒരു മൂന്ന് ക്രൈറ്റീരിയ ക്രൈറ്റീരിയങ്ങളെ വരുന്ന രീതിയിലുള്ള അളവുകളാണ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഈ മുകളിലത്തെ ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഡൈനിങ്ങിന്റെ അളവ് അടുക്കളയുടെ അളവ് വർക്ക് ഏരിയയുടെ അളവ് ഇത് മൂന്നും ഒരേപോലെ വരത്തക്ക രീതിയിലുള്ള ടേബിളിൽ നിന്നുള്ള അളവുകൾ കഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം ഇരുന്നൂറ്റി അമ്പത്തിരണ്ടേ ഗുണം മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറേ ഗുണം മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറേ ഗുണം മുന്നൂറ്റി അറുപത് ഇത് മൂന്നും എടുക്കാൻ പറ്റുന്ന അളവാണ് അപ്പൊ ഈ രീതിയിൽ വർക്ക് ഏരിയ അടുക്കള ഡൈനിങ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചാണ് ചെയ്തു തരുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് സ്റ്റോർ റൂമിന് അളവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ റൂമിൻ്റെ അളവുകൂടെ ഇവിടെ കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടേക്കുന്നത് അപ്പോൾ ആ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിലൂടെ ചേർന്നിട്ടുള്ള ഏതെങ്കിലും അളവ് നമുക്ക് സ്റ്റോർ റൂമിന് കൊടുക്കുന്നതും കുഴപ്പമില്ല ഞാനിവിടെ ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് വേണേ പെട്ടെന്ന് സെൻറ്റിമീറ്റർ വേണമെങ്കിൽ കൊടുക്കാറായിരുന്നു കുഴപ്പമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൻ്റെ അളവ് നമുക്ക് കുറച്ചാൽ മതി ആ രീതിയിലേക്കാക്കി പിന്നെ നമുക്ക് ഇനി ഒരു ലിവിംഗ് ഹാളിന് കൂടെ അളവ് കൊടുക്കാം കുറ്റമക്കിൽ ലിവിംഗ് ഹാളിന് അളവ് കൊടുക്കുന്നതിന് നമ്മൾ ഇതേപോലെ നമ്മൾ നോക്കി ഇവിടെ നമുക്കുള്ളത് മുന്നൂറ്റി എഴുപത്തിയെട്ടാണ് ആ മുന്നൂറ്റി എഴുപത്തെട്ടിൻ്റെ കൂടെ ഉള്ള ഒരളവ് നമ്മൾ നീളത്ത് കൊടുക്കുവാണേ നമുക്ക് ഇഷ്ടമുള്ള അളവ് കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു നാന്നൂറ്റ രണ്ട് എന്ന് പറയുന്ന അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇത്രയാണ് അളവുകൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തോളാം പിന്നെ ഈ കൊടുത്തേക്കണം സിറ്റൗട്ട് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റിന് പിന്നെ ഇത്ര അളവിന് പ്രാധാന്യമില്ല നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് മാറ്റങ്ങൾ വരെ ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഈ ടോയ്ലറ്റിൽ നിങ്ങൾക്ക് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്താൽ മതി അത് കിട്ടിയുള്ള വീതി ആയിരിക്കും നമ്മൾ അത് കിട്ടുന്ന മാത്രം ഞാനിവിടെ ഭിത്തി വരാത്ത രീതിയിലുള്ളൊരു വീതിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് മിച്ചമുള്ള അളവ് ഞാനിവിടെ സിറ്റൗട്ടായിട്ട് കൊടുക്കും ഇപ്പോൾ ഈ ടോയ്ലറ്റ് മുഴുവനായിട്ട് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടം വരെ ആക്കിയിട്ട് അറ്റാച്ച് ടോയ്ലറ്റ് ആക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ഏരിയാക്കി കൊടുക്കുവോ ഇത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അത് വിഷയമില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഫുൾ ആക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പം ഈ രീതിയിൽ നമുക്ക് ചെയ്തിനകത്ത് കുഴപ്പമില്ല ഇനി ഇപ്പം അദ്ദേഹം ചെയ്തേക്കണ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഈ ഒരു അളവും നമ്മളിട്ടേക്കുള്ള എത്രത്തോളം ആയി എന്ന് നമുക്ക് നോക്കാം ഇതാണ് അദ്ദേഹം ഇട്ടേക്കുള്ള ഡിസൈനും കാര്യങ്ങളും ഏകദേശം എല്ലാ അതേപോലെ തന്നെ അലൈൻമെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഇതേപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വി എ പി ഗ്രൂപ്പിനകത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഉള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഇനി എല്ലാം ഇതേപോലെ ചെയ്ത് കാണിക്കും എന്നുള്ളതല്ല എല്ലാർത്ഥം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ടാണെങ്കിൽ നമ്മുടെ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോമ്പിനേഷൻ മാത്രമല്ല ഉള്ളത് പല കോമ്പിനേഷൻ എടുക്കാം അപ്പോൾ ഈ ഇതേ ഡിസൈൻ വരുന്ന രീതിയിൽ മുന്നൂറ്റമ്പത്തിനാണ്ടാം സ്ഥാനത്ത് മുന്നൂറ്റി അമ്പത്താറ് സ്ഥാനത്ത് വേറെ അളവുകൾ കൊടുക്കാം അതിനകത്ത് വിഷയങ്ങളൊന്നും കാര്യമില്ല അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഉള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചതെന്നുള്ളൂ അതുപോലെ ഈ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്താന്ന് പറയുന്ന വരെ ഒട്ടളവും മാത്രമല്ല ഉള്ളൂ ഇതിന്റെ പല അളവുകളും നിങ്ങൾക്ക് എടുക്കാൻ അത് കുഴപ്പമില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ക്രമീകരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതിന് താഴെയായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ നിങ്ങൾ ഇൻഫർമേറ്റീവ് എന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് വാസ്തു ഡിവിസനുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്ലോർ ആൻഡ് ഡിസൈൻ ഹബ് എന്നുള്ള പേജ് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലോർഫോം വരയ്ക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സിൽവർ മെമ്പർഷിപ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്